കാരക്കുറ്റി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ആരംഭിച്ച സ്റ്റാഫ് റൂം ലൈബ്രറി അധ്യാപകർക്ക് മാത്രമല്ല വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും വായനയുടെ പുതിയ വായനങ്ങൾ തുറക്കുകയാണ്. പ്രധാന അധ്യാപകൻ ജി അബ്ദുൾ റഷീദിന്റെ നേതൃത്വത്തിലാണ് വായന വ്യാപിപ്പിക്കുന്നതിന് വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചത്. വായന മരിക്കുന്നു എന്ന മുറവിളി നിരന്തരമുയരുന്ന സാഹചര്യത്തിലാണ് കാരക്കുറ്റി ഗവൺമെൻറ് എൽ പി സ്കൂളിൽ വായനയുടെ പുതിയ സംസ്കാരത്തിന് തുടക്കം കുറിക്കുന്നത്. വിദ്യാർത്ഥികൾക്കൊപ്പം അധ്യാപകരിലും വായനാശീലം വളർത്തുന്നതിനായി വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നിർദ്ദേശപ്രകാരം കാരക്കുറ്റി ഗവൺമെൻറ് എൽ പി സ്കൂളിലും സ്റ്റാഫ് റൂം ലൈബ്രറി കഴിഞ്ഞ ദിവസം ഒരുക്കിയിരുന്നു. ഈ സ്റ്റാഫ് റൂം ലൈബ്രറി മുൻനിർത്തിയാണ് ബഹുമുഖ പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. പുസ്തകങ്ങൾ ലഭ്യമാക്കുന്നതിന് അവരവരുടെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട റഫറൻസുകളും ലൈബ്രറിയിൽ ഒരുക്കിയിട്ടുണ്ട്. എല്ലാ അധ്യാപകരും ആഴ്ചയിൽ ഒരു ദിവസം ഒരു പുസ്തകമെങ്കിലും ക്ലാസുകളിൽ പരിചയപ്പെടുത്തുന്നു. ഇതോടെ കുട്ടികൾക്ക് ഒരു വർഷം കൊണ്ട് തന്നെ ധാരാളം പുസ്തകങ്ങൾ പരിചയപ്പെടാനും അങ്ങനെ പരിചയപ്പെടുന്ന പുസ്തകങ്ങൾ വായിക്കാൻ താല്പര്യപ്പെടുന്ന കുട്ടികൾക്ക് പുസ്തകം വായിക്കാൻ ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പോൾ കുട്ടികൾക്ക് ധാരാളം പുസ്തകങ്ങൾ ഈ ഒരൊറ്റ വർഷം കൊണ്ട് തന്നെ ധാരാളം പുസ്തകങ്ങൾ പരിചയപ്പെടാനും അങ്ങനെ ആ പരിചയപ്പെടുന്ന പുസ്തകങ്ങൾ വായിക്കാൻ താല്പര്യപ്പെടുന്ന കുട്ടികൾക്ക് ആ പുസ്തകം ലഭ്യമാക്കുന്ന ഒരു പരിപാടിയാണ് നമ്മൾ ഇതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. മറ്റൊന്ന് ഒരു കാര്യം നമ്മൾ ചെയ്യുന്നത് ഈ ലൈബ്രറിയുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇനി ഇവിടെ സ്കൂളിൽ നടക്കുന്ന അധ്യാപകരുടെ എല്ലാ കൂടിയിരിപ്പുകളിലും സ്റ്റാഫ് ഒരു അധ്യാപകൻ ഒരു പുസ്തകം വായിച്ച് ആ പുസ്തകം പരിചയപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ എല്ലാ കൂടിയിരിപ്പുകളും നടത്താൻ പോകുന്നത്. സ്കൂളിൽ നടക്കുന്ന എല്ലാ പരിപാടികളിലും ഒരു അജണ്ട പുസ്തക പരിചയം ആയിരിക്കും. പരമാവധി പുസ്തകങ്ങളിലൂടെ അധ്യാപകർ കടന്നു പോവുകയും അത് കുട്ടികളിലേക്ക് പരിചയപ്പെടുത്തുകയും ഇതോടെ അത് കുട്ടികളിൽ നിന്ന് രക്ഷിതാക്കളിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഒരു അജണ്ട ഒരു ഇനം നമ്മുടെ പുസ്തക പരിചയമായിരിക്കും. അപ്പോൾ ആ നിലക്ക് പരമാവധി പുസ്തകങ്ങളിലൂടെ ടീച്ചേഴ്സിന് കടന്നു പോകാനുള്ള അവസരം ഉണ്ടാക്കുക, അങ്ങനെ ടീച്ചേഴ്സിലൂടെ ആ പുസ്തകങ്ങളെ കുട്ടികളിലേക്ക് കൂടി എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത്. 300 പുസ്തകങ്ങളുണ്ട് ഇപ്പോൾ ഈ ലൈബ്രറി. പ്രധാനാധ്യാപകൻ ജി അബ്ദുൾ റഷീദിൻ്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. മലയാള സാഹിത്യ തറവാട്ടിലെ കാരണവന്മാർ മുതൽ പുതുനാമ്പുകൾ വരെ ഇനി കാരക്കുറ്റി ഗവൺമെൻറ് എൽ പി സ്കൂളിലെ അധ്യാപകരുടെ മാത്രമല്ല വിദ്യാർത്ഥികളുടെയും വായനയിലും ചിന്തയിലും നിറയുന്ന കാലം അനതിവിദൂരമല്ല. പുതിയ തുടക്കത്തിൽ വിദ്യാർത്ഥികളും ഏറെ സന്തോഷത്തിലാണ്. നമുക്ക് വായിക്കാനൊക്കെ പറ്റും, കണ്ടെത്തി അറിയാനൊക്കെ നമുക്ക് ആ ബുക്കിനോട് വായിച്ചറിയാൻ പറ്റും. ഞങ്ങൾക്ക് ഓരോ ആഴ്ചയും പരിചയപ്പെടുത്തി തരും. സ്റ്റാഫ് റൂമിൽ ഒരു ലൈബ്രറി തുടങ്ങിയതിൽ ഞങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് വായിക്കാനും ഒക്കെ മനസ്സിലാവും. ടീച്ചർ ഓരോ ദിവസം ക്ലാസ് വന്ന് പറഞ്ഞതൊക്കെ തരും. പുസ്തകത്തിനെ കുറിച്ച് ടീച്ചർ വായിച്ചിട്ട് അതിൻ്റെ പറ്റിയൊക്കെ പറഞ്ഞു തരും. സ്കൂൾ പി ടി എ കമ്മിറ്റിയുടെയും നാട്ടുകാരുടെയും പൂർണ്ണ പിന്തുണയോടെയാണ് പദ്ധതി നടപ്പാക്കുന്നതെന്ന് പി ടി എ പ്രസിഡന്റ് ഇ സി സാജിദും പറഞ്ഞു. സ്റ്റാഫ് ലൈബ്രറിക്ക് നമ്മൾ ഒരുപാട് പുസ്തകങ്ങൾ നിലവിലുണ്ട്. 300 പുസ്തകങ്ങൾ നമ്മൾ ലൈബ്രറിയുണ്ട്. നാട്ടുകാരുടെയും ഓരോ കമ്മിറ്റി നമ്മുടെ ഓരോ യങ്സ്റ്റർ ക്ലബ്ബ് കാരക്കുട്ടിയൻസ് പിന്നെ നാട്ടിലെ സാധാരണക്കാര വ്യക്തികൾ എല്ലാവരുടെയും നല്ല സഹകരണത്തോടു കൂടി നമ്മൾ ഒരു വലിയൊരു സംഭവമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ കാലത്ത് വിദ്യാർത്ഥികളിൽ ഉൾപ്പെടെ വായനാശീലം പാടെ കുറഞ്ഞ സാഹചര്യത്തിൽ കാരക്കുറ്റി ഗവൺമെൻറ് എൽ പി സ്കൂളിൻ്റെ ഈ പരീക്ഷണം വായനാശീലമുള്ള ഒരു നല്ല തലമുറയെ വാർത്തെടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ക്യാമറമാൻ രാജേഷ് കാരുമുലയ്ക്കൊപ്പം സി ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്താ.